ഹലോ ഫ്രണ്ട്സ്, അടുത്ത ഓണത്തിന് പൂത്തിരിയായിട്ട് പുതിയൊരു പടം വന്നിട്ടുണ്ട്, ബാഡ് ബോയ്സ്, നമ്മുടെ ഒമർ ലുലുവിൻ്റെ പടം. എന്തൊരു പാടാണെന്ന് അറിഞ്ഞുകൂടാ അണ്ണ, ഇതിലിപ്പോൾ എന്താണ് കൈവച്ചേക്കണെന്ന് അറിഞ്ഞുകൂടാ. കോമഡി സെറ്റപ്പൊക്കെ ആണ് ഒന്ന്, അതേപോലെ മാസ് പരിവേഷമൊക്കെ ആയിട്ട് നമ്മുടെ റഹ്മാൻ വരണുണ്ട്. അതിൻ്റെ പോസ്റ്ററൊക്കെ കണ്ടിന് ഇടയ്ക്ക് ഒരു കറുത്ത മുണ്ടും കറുത്ത ഷർട്ടിട്ടുണ്ട്, ഇങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ എഡിറ്റ് ചെയ്ത് മോഹൻലാൽ എമ്പുരാനിൽ വെച്ച ഷൂട്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കട്ട് ചെയ്ത ലേഖ മാറ്റി കുറെ സാധനങ്ങളൊക്കെ ഇറങ്ങി, അങ്ങനെ കുറെ പരിപാടികളൊക്കെ നടന്നതാണ്. അപ്പൊ എന്തായാലും ആ ഷൂട്ടിംഗ് ലൊക്കേഷനിലുണ്ടായിരുന്ന ഫോട്ടോയാണ് വിളി വന്നത്. അപ്പൊ എന്തായാലും അതിന്റെ ടീസർ വന്നിട്ടുണ്ട്, കണ്ടുനോക്കാം. ഓക്കെ, ഇതും കലിപ്പ് തന്നെയാവർഗ്രീൻ സ്റ്റാർ, ശരി തന്നെ. ഷീലു എബ്രഹാം, അതാരടാ അജിത്ത, അതാരേ? അയ്യോ ബാല, ഞാൻ വിചാരിച്ച അജിത്തായിരിക്കുന്ന കേട്ടോ, സംഭവം ബാലയായിരുന്നു. മാസ് കബാബ്, ഇയാൾ തകർക്കുന്നു. അയ്യോ മോശമൊന്നുമല്ല, തവണ ടിനീട്ടോ മണ്ണം കലക്കി വാരുന്നു. ഇടിയുടെ പോയ പെരുന്നാളായിരിക്കും. രജനി സ്റ്റൈൽ, അയ്യ അടാ ഇത് കോമഡി ആയിരിക്കും കേട്ടാ, ഇത് മറ്റേ അങ്ങനെയല്ലേ ഹാപ്പി വെഡിങ് ചങ്സ് അതാർ ലവ് എല്ലാം. ആ സീന്, ഈ സീൻ ഓർത്ത് വെച്ചോ, ഈ സീന് ചെണ്ടമേളം കുറെ പൊടി എല്ലാ സാധനം, ഒന്നെങ്കിൽ അടി കഴിഞ്ഞിട്ട് പറഞ്ഞ പരിപാടിയാണ്, ഇല്ല എന്തായാലും ഈ സീനിൽ ഒരു അടി പ്രതീക്ഷിക്കുക, അടി ഗ്യാരണ്ടി. ഇത് ടെർബോ ലുക്ക് അല്ലേ, മമ്മൂട്ടിയുടെ ടെർബോയിൽ അതേ ലുക്ക്. പറയാൻ പറ്റില്ല കേട്ടോ, ഇത്രയും പ്രായമായ ഇയാള്. ഓ ഇടി, ഞാൻ പറഞ്ഞില്ലേ ആ സീനിനകത്ത് ഇടി പെരുന്നാൾ ഉറപ്പ്. ബാഡ് ബോയ്സ് ഒമർ ലുലു, ഇതാണ് ചെറിയൊരു സംശയം. ഏ മാൻ, ശേ ബാബു ആന്റണിയടാ, ഓണം ബമ്പർ അടിച്ചാ മതി. ട്രെയിലറില് സംഭവം കാണിച്ചേക്കും പോലെ, ട്രെയിലർ ടീസർ നല്ല രസമുണ്ട്. ഒരു ഒമർ ലുലു ഫണ്ണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അപ്പൊ എന്തായാലും ഫണ്ണായിട്ടുള്ള ട്രെയിലർ കൊള്ളാം. ട്രെയിലർ നല്ല രസമുണ്ട്, ട്രെയിലർ ടീസർ നല്ല രസമുണ്ട്, നല്ല ഒരു ഒരു കോമഡിപരമായിട്ടുള്ള സംഭവമാണ്. കോമഡിയും അതിൻ്റെ ഇടയിൽ കൂടെ ഫൈറ്റും കൊണ്ട് ചേർത്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് മേക്ക് ചെയ്ത് വെച്ചേക്കണെന്ന് അറിഞ്ഞൂടാ. അതിൻ്റെ അകത്ത് ബാബു അണ്ണി വന്നിട്ടുണ്ട്, മിക്കവാറും ക്യാമിയോ ആയിരിക്കും ബാബു അണ്ണി. അതുപോലെ ധ്യാൻ ശ്രീനിവാസനുണ്ട്, ധ്യാൻ ശ്രീനിവാസനും ക്യാമിയോ ആവാനാണ് സാധ്യത കൂടുതൽ. ബാബു ആന്റണി പക്ഷേ ഇതിനകത്ത് കുറച്ച് ട്രെയിലറിൽ ടീസറിൽ കുറച്ചിരി കൂടെ ഒന്ന് കാണിച്ചിരുന്നെങ്കിൽ ഒരു ഇമ്പാക്റ്റ്, നമുക്കൊരു ഒരു രസം വന്നേനെ. ആ കുഴപ്പമില്ല, അപ്പോൾ പടത്തിൽ വന്നാൽ മതി. അതേപോലെ മറ്റേ പഴയ സ്റ്റൈലാണ് കേട്ടോ, മറ്റേ കുരിശ് സാധനമൊക്കെ വെച്ച് ചെവിയിൽ ഇട്ടിട്ട് ഉള്ള പരിപാടിയാണ്. അപ്പം എന്നാലും നോക്കാം, ഇത് രസമുണ്ട്, നല്ല കോമഡി കാര്യമുണ്ട്. ഇങ്ങനെ എന്തൊരു ലുക്കടേ, എത്ര വയസ്സായി, സൂപ്പർ ലുക്ക്. എനിക്കറിഞ്ഞൂടാ, പഴയ സൂപ്പർ സ്റ്റാറൊക്കെ ആയി വരണ്ട മനുഷ്യനായിരുന്നു ഇത്. ഇനി ഇപ്പം മറ്റേ ആരോപണങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയല്ലേ, അതൊന്നും പറയണില്ല. അതൊക്കെ അവരായി അവരെ പാടായി, അവർ സന്തോഷത്തെ എന്തോന്ന് വെച്ചാൽ ഉണ്ടാകട്ടെ, അത് സിനിമാ ഫീൽഡിൽ അവരെന്തോണോ ചെയ്തോട്ടെ, നമ്മൾ പറഞ്ഞാൽ നമ്മൾ ഒരുമാതിരിയായി പോവും, നമ്മളൊരുമാതിരി പരിപാടിയാണ്. അതുകൊണ്ട് അവർ തമ്മിലുള്ള കാര്യങ്ങൾ അവർ തമ്മിൽ തല്ലി തീർക്കുമോ അടിച്ചു തീർക്കുമോ എത്തു വേണോ അയക്കോ, നമുക്കതൊന്നൊരു പ്രശ്നമല്ല. അതിലൊന്നും ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്. ആരെങ്കിലും വല്ലതും പറഞ്ഞാൽ പിന്നെ അവൻ്റെ തോളയ്ക്ക് കയറും. ഇതൊക്കെയാണ് സ്ഥിരം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, പണ്ട് തൊട്ടേ നടക്കണ തന്നെ, ഇപ്പോഴും അതൊക്കെ തന്നെ. എന്തായാലും ട്രെയിലർ ടീസർ അടിപൊളിയായിട്ടുണ്ട്, അതേപോലെ ഹാമ കമ്മിറ്റിയും അതുപോലെ അതിൻ്റെ വഴിക്ക് പോട്ടെ. കലിപ്പുണ്ടാകും, ഈ പ്രശ്നം ഉണ്ടാക്കിയ മരം എല്ലാത്തിനും എല്ലാത്തിനും നല്ലൊരാടി പോയി പണി കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു നിലപാട്. എല്ലാ എൻ്റെ എന്നല്ല, ഇവിടെ എല്ലാവരുടെയും നിലപാടൊക്കെ തന്നെ. ഇനി പിന്നെ
ഹോൾഡും ബാക്കി കാര്യങ്ങളൊക്കെ വെച്ച് ഇതൊക്കെ തേഞ്ഞു മാഞ്ഞു പോവാതിരുന്ന കൊള്ള. ഇപ്പൊ എന്തായാലും മീഡിയ കൊണ്ട് പിടിച്ചിട്ടുണ്ട് ഈ സാധനം. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം കിട്ടേണ്ട മാർഗ്ഗമല്ല, നല്ല വൃത്തിയായിട്ട് കിട്ടണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അപ്പൊ ഇത്രയേ ഉള്ളൂ. ടീസർ കൊള്ളാം, നല്ല രസമുണ്ട്, അടിപൊളി വൈബ് എന്നുള്ള കട്ട തിയേറ്ററിൽ ഓണത്തിന് നല്ല കട്ട വൈബടിച്ച് കാണാൻ പറ്റും. ഓണത്തിന് ഒരുപാട് പടമുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതെല്ലാം കൂടെ എപ്പോൾ ഇറക്കി വിടും ഓണത്തിന് ഇത്രയും പടങ്ങൾ, തിയേറ്റർ ഉണ്ടായതിനും മാത്രം ഇതൊക്കെ ഇറക്കാൻ. എന്തായാലും നോക്കാം, ട്രെയിലർ ടീസർ കൊള്ളാം, ഇനി അടുത്ത ട്രെയിലർ വരട്ടെ, അതിൽ ബാബുവിൻ്റെ സീനുകൾ കുറച്ചും കൂടെ കൂടി വരട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഓക്കെ, ബൈ.